നമസ്കാരം. ഒരമ്മയുടെ കണ്ണീരാൽ ലോകം മുഴുവൻ കേഴുന്നു. എന്റെ മക്കളോട് പറയണം ഞാൻ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ഒരു മാതാവിന്റെ വാക്കുകളാണ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ഈഫൽ ടവറിന് മുന്നിൽ കഴുത്തറത്ത് ഭീകരവാദികളാൽ കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ട ഒരു മാതാവിന്റെ ഹൃദയം നുറുങ്ങുന്ന, ആരെയും കണ്ണീരിലാഴ്ത്തുന്ന വാക്കുകളാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. ഇവിടെ മതഭീകരത ലോകം മുഴുവൻ വ്യാപിക്കുന്നു. ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണീരൊഴുകുന്നു, സഹോദരിമാരുടെ ഹൃദയം നടുങ്ങുന്നു, സഹോദരന്മാർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു. മതത്തിന്റെ പേരിൽ ആളെ കശാപ്പ് ചെയ്യുന്ന കശ്മലന്മാർ ആർ തട്ടഹസിക്കുന്നു, വാളുകുലുക്കി ചന്ദ്രഹാസമിളക്കി ലോകത്ത് വാഴുന്നു. അഭയാർത്ഥിയായി ചെന്നു കയറിയ, തനിക്ക് അഭയം തന്ന, തനിക്ക് തന്നെ സ്നേഹിച്ച, തന്നെ സ്വീകരിച്ച ആ രാജ്യത്തെ പൗരന്മാരെ, ആ രാജ്യത്തിനെ വെട്ടിമുറിക്കുന്ന നാറിയ നാണംകെട്ട തരംതാണ ക്രൂരമായ ഇടപാടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മതഭീകരർ നൃത്തമാടുന്നു, ഉന്മാദ നൃത്തമാടുന്നു, ചോര കൊണ്ട് ചിത്രമെഴുതുന്നു. ഇവന്മാരെ എന്താണ് ചെയ്യേണ്ടത്? ആ അമ്മയുടെ വാക്കുകൾ ഏതൊരാളുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നാഴ്ന്നിറങ്ങും. പാവപ്പെട്ട രണ്ട് പിഞ്ചു കുട്ടികൾ, അവർക്ക് അമ്മയില്ലാതായിരിക്കുന്നു. ആ കുട്ടികളെ എത്രമാത്രം താൻ സ്നേഹിച്ചിരുന്നു എന്ന് ആ അമ്മ ഹൃദയം നടുങ്ങി പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇത് മതഭീകരതയുടെ വിളയാട്ടമാണ്. എന്നിട്ടും ഇവിടെ മഹാതീർ മുഹമ്മദ് എന്ന് പറയുന്നവനെ പോലെയുള്ള ആളുകൾ പറയുന്നു, ഫ്രാൻസിലെ പൗരന്മാരെ കൊല്ലാൻ അവിടുത്തെ മുസ്ലിം ജനതയ്ക്ക്, മുസ്ലിം ഭീകരന്മാർക്ക് അവകാശമുണ്ടെന്ന്. ഇവനൊക്കെ എവിടുത്തെ ഭരണാധികാരിയാണ്? ഇവനൊക്കെ എന്ത് ഭരണമാണ് നടത്തുന്നത്? ഇവനൊക്കെ എങ്ങനെ മനുഷ്യന് മുന്നിൽ നിൽക്കുന്നു? ഇവനെയൊന്നും ഈ ഭൂമിയിൽ തന്നെ തുടരാൻ അനുവദിച്ചുകൂടാ. ഇതാണ് ഇവിടെ മതഭീകരതയുടെ വിളയാട്ടം നടക്കുന്നത്. എന്റെ മക്കളോട് പറയണേ, ഞാൻ അവരെ സ്നേഹിക്കുന്നു. നീസിലെ ആരാധനാലയത്തിൽ ഇസ്ലാമിക തീവ്രവാദിയുടെ കത്തിമുനക്കിരയായി പ്രാണൻ വെടിയും മുമ്പ് സിമോൺ ബെരേറ്റോ സിൽവ എന്ന അമ്മ പറഞ്ഞ വാക്കുകളാണ് ഇത്. മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ട്യൂണീഷ്യൻ വംശജനായ 21-കാരന്റെ ഭീകരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്നുപേരിൽ ഒരാളാണ് സിൽവ. ബ്രസീലിൽ നിന്ന് കുടിയേറിയ സിൽവ 30 വർഷമായി നീസിലായിരുന്നു താമസം. സംഭവ ദിവസം ആരാധനയ്ക്കായി നീസിലെ നോട്ടർഡാം പള്ളിയിലെത്തിയതായിരുന്നു മൂന്ന് മക്കളുടെ അമ്മയായ ഈ 44-കാരി. കത്തി വീശിയെത്തിയ അക്രമിയുടെ കുത്തേറ്റ സിൽവ രക്ഷ തേടി സമീപത്തെ കഫേലേക്ക് ഓടിക്കേറി. ഒന്നിലേറെ കുത്തുകളേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു അവരെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പാരാമെഡിക്കൽ വിഭാഗം ഉടനെ എത്തിയെങ്കിലും അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. അവർ ഭീകരമായി തന്നെ കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ട അമ്മ എന്നേക്കുമായി തങ്ങളെ വിട്ടകുന്നു എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത പ്രായക്കാരായ കുരുന്നുകളുമൊത്തുള്ള സിൽവയുടെ ചിത്രം അടക്കമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അന്ത്യാഞ്ജലിയും മറ്റു കാര്യങ്ങളുമൊക്കെ അർപ്പിച്ചത്. ഇസ്ലാമിക തീവ്രവാദി ഇബ്രാഹിം ഔസായി രാജ്യത്തെത്തിയത് വെറും കുടിയേറ്റക്കാരനായിട്ടാണ്. ജന്മനാടായ ട്യൂണീഷ്യയിൽ നിന്ന് ആദ്യം ഇറ്റാലിയൻ ദ്വീപായ ലംപെഡൂസയിൽ ബോട്ട് മാർഗമെത്തിയ ഇയാൾ അവിടെ നിശ്ചയ ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമാണ് ഫ്രാൻസിലേക്ക് തിരിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഏറ്റവും തീവ്രവാദ സ്വഭാവത്തിന്റെ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണമാണ് ഇത്. ഇത്തരത്തിലാണ് ഇവിടെ തീവ്രവാദം, മതഭീകരത വ്യാപിക്കുന്നത്. അഭയാർത്ഥികളായി എത്തുന്ന രാജ്യത്ത് അവിടുത്തെ ജനങ്ങളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മനഃപൂർവ്വം അവിടെ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന ഈ മതഭീകരവാദികളെ ചെറുക്കാനായി ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കണം. ഭാരതവും അതിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതഭീകരത ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകണം. ആ അമ്മയുടെ വാക്കുകൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിൽക്കുകയാണ്. എന്റെ മക്കളോട് പറയണം, അവർ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകളാണ്. എന്റെ മക്കളോട് പറയണം, ഞാൻ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. ആ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ ദുഃഖം പേറുന്ന ആ പിഞ്ചുകുട്ടികളുടെ മുഖം നമുക്കെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ മതഭീകരത വിളയാടുകയാണ്. ഇതിനെ ഒതുക്കിയേ പറ്റൂ, ഇതിനെ തകർത്തെറിഞ്ഞേ പറ്റൂ. ഇവിടെ മതഭീകരന്മാർക്ക് സ്ഥാനമില്ല ഈ ലോകത്ത്. അവരെ എങ്ങനെയും ഇവിടെ നിന്ന് നിഷ്കാസിതരാക്കണം. മതഭീകരത എന്ന തത്വശാസ്ത്രം, എന്ന നാറുന്ന തത്വശാസ്ത്രം ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം, ഇവിടെ നിന്ന് തൂത്തെറിയണം എന്ന ലക്ഷ്യത്തോടെ ലോകരാജ്യങ്ങൾ ഒന്നായി മുമ്പോട്ട് നീങ്ങുകയാണ്. ഭാരതം ഉൾപ്പെടെ ഫ്രാൻസ്, അതുപോലെ യൂറോപ്പിലെ ഒട്ടുമിക്ക കൺട്രികളും, നേരത്തെ തന്നെ ചെക്കോസ്ലോവാക്യ, അതുപോലെ ചില പല രാജ്യങ്ങളും, സ്വീഡൻ, പല രാജ്യങ്ങളും ഒക്കെ തന്നെ ഇതുപോലെ മുസ്ലിം മതഭീകരവാദികൾക്ക് അഭയം കൊടുക്കുന്നത് നിർത്തിയിരുന്നു. എന്നിട്ടും കടന്നുകയറ്റവും മറ്റു മാർഗങ്ങളിലൂടെ കടന്നുകയറ്റവും ഒക്കെ നടത്തി അവിടെ മതഭീകരത വിളയാടുകയാണ്. ഇനിയും ഇതുപോലെ അമ്മമാരുടെ കണ്ണീർ ഇവിടെ വീഴരുത്, ഒരാളുടെയും കണ്ണീർ ഇവിടെ വീഴരുത്, ഒരു അധ്യാപകന്റെയും തല ചെളിയിൽ കിടന്ന് ഉരളരുത്. ഇവിടെ ഇനിയും തക്ബീർ വിളിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ, ചോരക്കത്തി പുരണ്ട് ആഹ്ലാദിച്ചു നിൽക്കുന്ന മുസ്ലിം മതഭീകരവാദികൾ ഇനി ഇവിടെ ഉണ്ടാകരുത്, ഇനി ഇവിടെ ഉണ്ടാവില്ല എന്ന ഉറപ്പോടുകൂടി തന്നെ ലോകം ഒന്നടങ്കം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തേണ്ടത്. അങ്ങനെ തന്നെ എത്തും എന്നാണ് നമ്മുടെയെല്ലാം പ്രതീക്ഷ, നമ്മുടെയെല്ലാം വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.